എല്ലാവർക്കും നമസ്കാരം. ട്രാക്കൻഡറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യു കെയിലെ കുറച്ച് മല്ലു ബൈക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പ് റൈഡാണ് കേട്ടോ. മീറ്റ് പോയിന്റ് ഷ്രോപ്ഷെയറിൽ ഇവിടെ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ എത്തി. ഇവിടെ ഒരു ടൂറിസ്റ്റ് സൈറ്റ് ഉണ്ട്, ലോങ് മിൻഡ് എന്ന് പറഞ്ഞ്. അവിടെ എത്തിയേക്കുവാണ്, കാണിച്ചു തരാം സ്ഥലം. ട്രക്കിംഗ് എല്ലാം ഫുള്ളായി, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ലൊരു വാലിയാണ്. പിന്നെ ഇതിൻ്റെ ഈ മലയുടെ മേളിൽ കൂടെ നല്ല റോഡുണ്ട് ഓടിക്കാൻ വേണ്ടി, വഴിക്ക് ഓടിക്കാൻ വേണ്ടി പറ്റിയ റോഡുകളുണ്ട്. അപ്പോൾ അതിലാണോ റൂട്ട് പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇനി നല്ലൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ മീറ്റപ്പ് പോയിന്റിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. ഇവരാരും എനിക്ക് ഇതുവരെ പരിചയമില്ല. എല്ലാവരെയും ഫസ്റ്റ് ടൈമാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി അവരുടെ വണ്ടികൾ കാണിച്ചു തരാം. ഈ വരുന്നവരെല്ലാം പല പല സ്ഥലത്തു നിന്നാട്ടോ വരുന്നത്. ഇപ്പോൾ യു കെയിലെ ബ്രിസ്റ്റോളിൽ നിന്ന് കുറച്ച് പേരുണ്ട്, ലിവർപൂൾ, ഐ തിങ്ക് ചെസ്റ്റർ, ബാത്ത്, പിന്നെ ഞാൻ ബർമിങ്ഹാം, അങ്ങനെ പല പല സ്ഥലത്തൊന്നും ഒപ്പിച്ച് എല്ലാവരെയും മീറ്റപ്പ് ചെയ്യുവാണ്. ഇത് ആക്ച്വലി ഇവരെ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ അറിഞ്ഞൊരു യൂട്യൂബ് വീഡിയോയിൽ കമൻ്റ് അടിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ സിൽവി ചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇന്ന് വരുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇട്ടതിനും പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് റൈഡിന് വരുന്നു എന്ന് ചോദിച്ച്, അങ്ങനെയാണ് ഞാൻ ഇവരെല്ലാവരെയും ഇപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് സിൽവി ചേട്ടനെ ബാക്കി എല്ലാവരും പരിചയപ്പെടാം, അതുപോലെ തന്നെ ചേട്ടൻ്റെ ചാനലിൻ്റെ കാര്യവും ചെന്ന് കഴിഞ്ഞ് മീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ആ ചേട്ടന്മാർ വന്നിട്ടല്ലോ, ഇഷ്ടംപോലെ ബൈക്കുണ്ടല്ലോ, അടിപൊളിയാണ്. ഹലോ ഹലോ, പിന്നല്ല പ്ലാൻ ചെയ്ത് വന്നല്ലേ ഇങ്ങനെ. ഹലോ വിവിൻ, വിവിൻ വിശാൽ, വിവിൻ വിവിൻ ഒരു ഹെൽമറ്റ് പേടിക്കണ്ട, ഞാൻ ടെസ്റ്റ് ചെയ്താ കുഴപ്പമില്ല. ഇതാണ് എല്ലാവരുടെയും ബൈക്ക്, ഓരോരുത്തരുടെയും ബൈക്ക്. അപ്പോൾ ഇതാണ് സിൽവി ചേട്ടൻ. സിൽവി ചേട്ടൻ്റെ ലിങ്ക് വെച്ചാണ് ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ചേട്ടായുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പേര് പറഞ്ഞു എന്തോ? ചേട്ടായിസ് ബ്ലോഗ്. ചേട്ടായിസ് ബ്ലോഗ്. ചേട്ടായിസ് വൈ സെഡ് ആട്ടോ. യു കെ ഉള്ള എല്ലാ മലയാളികളെ നമ്മള് ബൈക്ക് ഓടിക്കിപ്പിക്കും, ബൈക്ക് മേടിപ്പിക്കും. അതെ, ഇൻഫ്ലുവൻഷ്യൽ. അപ്പോൾ ചേട്ടയുടെ ബൈക്ക് കാണിക്കാം. ജിക്സർ 1000 ആറ് മറക്കല്ലേ ഈ ചേട്ടൻ. കണ്ടോ ഈ വണ്ടിയായിട്ടും ചേട്ടൻ ഇന്ത്യ വരെ പോയതാണ്. ഈ ബി എം ഡബ്ല്യൂ കൊണ്ട് ഇന്ത്യ പോയ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാം. അയ്യോ, എങ്ങനെയുണ്ട് ജീവിതത്തിലെ ഇന്ത്യ പോയത്? It was a fantastic experience. The only thing I'll say is ellaru onnu ponam. It's an experience worth it. Pedikkan onnum you know avashyamilla. Ellarum paraya ayyo poyal endo pattum. ആരെങ്കിലും രാത്രി കയറി പിടിക്കുവോ നമ്മളെ? യു ജസ്റ്റ് ഹാവ് ടു ബി സെൻസിബിൾ വെറെവർ യു ആർ, ആൻഡ് പീപ്പിൾ ആർ അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. സോ യാ, യു ഷുഡ് ഗോ. ദാറ്റ്സ് ദി ഓൺലി തിങ് വിച്ച് ഐ വിൽ സേ. ചേട്ടന്റെ പേര് എന്ന് പറഞ്ഞാൽ കുര്യൻ. കുര്യൻ ചേട്ടാ. അപ്പോൾ കുര്യൻ ചേട്ടന്റെ ബിഎംഡബ്ല്യു. എന്റെ പേര് രാകേഷ്. രാകേഷ് അലക്സ്. ആ ചേട്ടന്റെ ബൈക്ക് ഇത് സിബി 500 ഓഫ് റോഡ് സിബി 500. ഞങ്ങൾ രണ്ടുപേരും കുര്യനാണ് വരുന്നത്. കുര്യനാണ് വരുന്നത്. ആ 2.5 മണിക്കൂർ റൈഡ് ചെയ്ത് ഇവിടെ എത്തി. അനീഷേട്ടൻ. അനീഷേട്ട ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത. എന്റെ പേര് അനീഷ്. കാണാൻ വേണ്ടി വന്നതാണ് നമ്മള്. ചേട്ടന്റെ ബൈക്ക്? എന്റെ ബൈക്ക് അങ്ങനത്തെ തിരിപ്പുണ്ട്, ടൈഗർ. ടൈഗർ ഇരിക്കുന്നത് കാണാന്നുള്ളതാണ് നമുക്ക് റൈഡിനേക്കാൾ കൂടുതൽ സന്തോഷം. പ്രത്യേകിച്ച് രാകേഷ് വേൾഡ് ടൂർ ചെയ്തല്ലേജൻസിന്റെ കൂടെ റൈഡ് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യല്ലേ. ലിറ്റു വണ്ടി. അപ്പം ഇന്ന് റൈഡിന് സെറ്റ് അല്ലേ? റെഡി ടു ഗോ. മോഹൻ ഒന്ന് കാണട്ടെ. ഞാൻ വിശാൽ. വിശാൽ. വിശാൽ ചേട്ടന്റെ ബൈക്ക്? ഞാൻ ബോബി. വരുന്നു ഒരു ഹോണ്ട NC750 ഓടിക്കുന്നു. റെഡി പോകാൻ റെഡിയല്ലേ രണ്ടുപേരും? റെഡി ടു ഗോ. ഞാൻ നോബി, ഹൂസ്റ്റണടുത്ത് മാൽവൺ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ബൈക്ക് പുള്ളി ഇങ്ങോട്ട് ഒന്ന് നേരിട്ട് പിടിച്ചേ. എന്ത് പിടിച്ചേ? ആരെങ്കിലും പുള്ളി എവിടെയും കണ്ടുപോയി പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഊസത്തമ്മാടി തപ്പിയാ മതി. തമ്മാടിയുടെ ക്യാപ്റ്റൻ ആണോ പുള്ളി? അപ്പൊ ചേട്ടാ വന്ന ഡുക്കാറ്റി മോൺസ്റ്റർ BMW R90 വണ്ടി പേര് പറയൂ. എവിടെ
എന്റെ പേര് അലൻ ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്. വണ്ടി വണ്ടി സി ജി തൗസൻഡ് വണ്ടി ഞാൻ ക്ലോസർ ആയിട്ട് കാണിക്കാം. എന്റെ ബൈക്ക് ഹോണ്ട സി ബി എസ്. Ready to go. അപ്പോൾ റെഡി അല്ലേ പോവാൻ? Of course. ഷോൺ എവിടെ നിന്ന് വരുന്നു? ക്ലോസ്റ്റർ. ക്ലോസ്റ്റർ വണ്ടി മൾട്ടിസ്റ്റാർഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് റൈഡിനുള്ള ആൾക്കാരും വണ്ടികളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് ഫ്രണ്ടിൽ പോയി. ഏറ്റവും ബാക്ക് പൊസിഷൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. വൺസ് എ ബൈക്ക് ബഞ്ചർ ഓൾവേസ് എ ബൈക്ക് ബഞ്ചർ എന്നല്ലേ. ശില്പിച്ചേട്ടനാണ് റൂട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അറിയത്തില്ല. ലെറ്റ്സ് സീ. ഇവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ഫസ്റ്റ് ടൈം ഒക്കെയാണ്. ആഹാ, എന്ത് സൈറ്റാണത്! വാവ്. നല്ല ഭംഗിയല്ല ഈ വഴി കൂടെ പോകുന്നത്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഐലോസ്കൈ പോയ ട്രിപ്പിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളായിരുന്നു. ഒരു വലിയ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു 9 മിനിറ്റും കൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 6 or 5 സ്റ്റോപ്സ് ഉണ്ട്. ഓരോ സ്റ്റോപ്പും കണ്ട് ഓരോ സൈറ്റും കണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെയുള്ള റൈഡേഴ്സ് എത്തിയല്ലോ. എനിക്ക് തോന്നുന്നു നടുക്കുള്ള ഗ്രൂപ്പുമായിട്ട് നമ്മൾ ക്യാച്ചപ്പ് ചെയ്തു. കുറച്ച് പേരുണ്ട് ഈ ഗ്രൂപ്പിൽ. ഓ മൈ ഗോഡ്, വരുന്നതാന്ന് തോന്നുന്നു. വേണ്ട, വരുന്ന അത് കണ്ടില്ലേ. വരി വരിയായിട്ട് പോകുന്നു. ആഹ്, വാട്ട് എ ബ്യൂട്ടി. ഈ കാണുന്ന എന്താണെന്ന് പറയുക, ഇതാണ്, ഇത് ഇത് വെച്ചാണ് റേപ്പ് സീഡ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഈ പൂക്കൾ ഇതിൻ്റെ മുട്ട എന്തോ വെച്ച് പിഴിഞ്ഞിട്ടാണ് റേപ്പ് സീഡ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ. പിള്ളേരവിടെ നിന്ന് റബിയാവുന്നു.
എന്റെ മാപ്പുണ്ട്, മാപ്പുള്ളവരങ്ങ് സ്പീഡിൽ പോയി. അപ്പം ബാക്കിയുള്ളവർ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അത് നോക്കിയേക്ക് വരുന്നു. ഈ ലീഡ് ചെയ്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂ ഫാസ്റ്റ് ആണോ അല്ലയെന്ന് അറിയത്തില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി, സ്പെഷ്യലി ഗ്രൂപ്പിൽ പോകുന്നവരാ. നമ്മൾ ടൂ ഫാസ്റ്റ് പോയതാ മുമ്പ് കണ്ടുപോലെ ബാക്കിയുള്ളവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. പ്രോപ്പർ കൺട്രി സൈഡാണ്, ചെറിയ ചെറിയ വഴിയാണ്, അതുമല്ല സ്ലോ സ്പീഡ് റോഡുകളും. അപ്പം എല്ലാവരും ഇപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കണത്. അങ്ങോട്ടോ, അത് വേറെ ഗ്രൂപ്പല്ലേ, ആ നമുക്കിതിലേ പോണ്ട, അവരും അങ്ങോളും. നമ്മുടെ അടുത്ത് രണ്ടുപേര് മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് രണ്ടുപേര് വഴി മാറിപ്പോയി, വേറെ ഒരു ബൈക്കർ ഗ്രൂപ്പിനെ ഫോളോ ചെയ്തങ്ങ് പോയി. ഞാൻ എൻ്റെ സൈഡിലുണ്ടായിരുന്നു, അവർ വേറെ ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്തു. ഓൺ ഞാൻ ഓണടിച്ചു, പക്ഷെ ഓണടിച്ചാൽ കേൾക്കത്തില്ലല്ലോ. അവർ ഗ്രൂപ്പ് മാറിപ്പോയി, വേറെ ഏതോ വെളുമ്പന്മാരുടെ കൂടെ അങ്ങ് പോയി. ഞങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂറായാലും ആ ഈ ഗ്രൂപ്പായിട്ട് ഓടിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി എങ്ങോട്ടേലും വിടുക. ഇടയ്ക്ക് കുറച്ച് പേർക്ക് ഒരു വഴിയും തെറ്റിപ്പോയായിരുന്നു, സോ അങ്ങനെയും കുറച്ച് ടൈം പോയി. ബട്ട് നോ പ്രോബ്ലം, വി ആർ ബാക്ക് ഓൺ ട്രാക്ക്, ബാക്ക് ഓൺ ട്രാക്ക് വിത്ത് ട്രാക്ക് ആൻഡ് ട്രെയിൽ. മൗണ്ടൻ റോഡ് ഇതുവരെ നമ്മൾ പോയില്ല, മൗണ്ടൻ റോഡിൽ പ്ലാനിലുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അതിനി ഇല്ലയോ, ചിലപ്പം ഫുഡ് കഴിച്ചിട്ടായിരിക്കും മൗണ്ടൻ റോഡിലോട്ട് പോകുന്നത്, നോ ഐഡിയ. റെയിൽ ക്രോസിംഗ്. നമ്മൾ ഇപ്പോൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്താറായി. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നെങ്കിലും ഫുഡ് മേടിച്ചിട്ട് ബാക്കി ജേണി കണ്ടിന്യൂ ചെയ്യുമോ എനിക്കറിയത്തില്ല, ഇനി ഉണ്ടോ. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകുമായിരിക്കും ആയിട്ട് വന്നോ. എനിവേ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് എത്താറായി. നെക്സ്റ്റ് തിങ് ഈസ് ഫുഡ്. അവർക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. നമ്മുടെ റൈഡ് കഴിഞ്ഞോ? കഴിച്ചിട്ട് കണ്ടിന്യൂ അല്ലേ മൗണ്ടൻ റോഡിൽ? ഓക്കെ ഗൈസ്, ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് എല്ലാവരും കഴിച്ചു, ഇനി മൗണ്ടൻ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ലോങ് മിൻറ്റിൻ്റെ അതിലെ കൂടെ ഒരു മൗണ്ടൻ റോഡുണ്ട്, വളരെ നാരോ റോഡും സ്റ്റീപ്പ് റോഡുമാണ്, പക്ഷേ നല്ല രസമാണ് അതിലെ പോകാൻ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. വീണ്ടും ലോങ് മിൻറ്റിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മൗണ്ടൻ റോഡ് കയറുന്നത്. ഈ മല ഉണ്ടല്ലേ, ഇതിൻ്റെ മേളിൽ കൂടെ നല്ലൊരു സ്റ്റീപ്പ് സെക്ഷൻ ഉണ്ട്, സ്റ്റീപ്പ് ആൻഡ് വൈൻഡി. ശരിക്കും ഫൺ ആണ് റോഡ്. ആൻഡ് ദിസ് ഈസ് വെറി ബിഗിൻസ് ദ സ്റ്റീപ്പ് ക്ലൈംബ് ദ ഫൺ റോഡ്.
begins here. ഈ ക്യാമറയിൽ ഒരിക്കലും നമ്മൾക്ക് അതിൻ്റെ സ്റ്റീപ്നെസ് കിട്ടത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എല്ലാം ഒരു ലൈക്ക് വൈഡ് ആംഗിളിൽ വരുമ്പോഴത്തേനും എല്ലാം ഒരു ലെവലായിട്ടാണ് കാണിക്കത്തുള്ളൂ. ബട്ട് ദിസ് ഈസ് എ സ്റ്റീപ്പ് ക്ലൈം ഗൈസ്. നമ്മളൊരു രാവിലെ നിന്ന വാലിയാണ് തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ. ദിസ് ഈസ് എ സ്റ്റീപ്പ് ക്ലൈം. സീനിക് റോഡല്ലേ, ഇൻക്രെഡിബിൾ. താഴെ കാണുന്ന മില്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നല്ലൊരു വാക്കിംഗ് പാത്തും ഹൈക്കിങ്ങും ഒക്കെ ചെയ്യാവുന്ന നല്ലൊരു ഏരിയയാണിത്. ഇപ്പം ബൈക്ക് ഇല്ലാത്തവരും ഇപ്പോൾ കാറാണെ തന്നെ നിങ്ങൾ ഇതിൽ വന്ന നല്ല രസമാണ് ഓടിക്കാൻ. ഓടിക്കാനും എവിടെ എക്സ്പ്ലോർ ചെയ്യാനും. എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ കാര്യം അറിയത്തില്ല. ഇംഗ്ലീഷ് ലോസും ബൈലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിലാണെങ്കിൽ നമുക്ക് എന്നാ നാഷണൽ റൈറ്റ് ആണല്ലോ ഇവിടെയെന്ന് വെച്ചാൽ ഓപ്പൺ ഗ്രൗണ്ടിൽ ക്യാമ്പ് ചെയ്യാനുള്ള. ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. സോ അത് ചെക്ക് ക്യാമ്പ് ചെയ്യാൻ വരുന്നത് അത് ചെക്ക് ചെയ്തിട്ട് വരിക. ലെറ്റ്സ് സ്റ്റാൻഡ് അപ്പ്. ദാറ്റ് വാട്ട് എ റോഡ് മാൻ. വാ നമ്മുടെ ഈ ഡെയിലി ലൈഫിലെ റഷിൽ നിന്നും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ജസ്റ്റ് എസ്കേപ്പ്. വാട്ട് എ ഫീലിംഗ്. ഈ ഒരു ഫീല് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് ഗെറ്റ് ഓൺ എ മോട്ടോർ ബൈക്ക്, ഗെറ്റ് ഓൺ എ മോട്ടോർ സൈക്കിൾ, എൻജോയ് ദിസ് ഫീലിംഗ് മാൻ. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ്. ആ ലുക്ക് ദാറ്റ്. 16 പേര്.
16 മലയാളി ബൈക്കേഴ്സ്. Look at that. വ്യൂ പോയിന്റ് ഏതാ ഇതാ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു റൈഡ് ഉള്ളപ്പോ പറയട്ടോ ഇട്ടേക്കാം ഫോട്ടോസ് എല്ലാം ഇട്ടേക്കാം ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ ആ നിങ്ങൾ എനിക്ക് തൊട്ടടുത്ത 1 hour ഉള്ളൂ ഏറ്റവും അടുത്ത് ഞാനാ അങ്ങനെ അവസാനത്തെ ആളും ലീവ് ആണ് ഞാൻ മാത്രം ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ റൈഡായിരുന്നു മല്ലു യു കെയിലെ മലയാളി റൈഡേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു റൈഡ് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എല്ലാവരും മീറ്റ് ചെയ്തു എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആൻഡ് ഓൾസോ വെരി വെൽക്കമിങ് സോ താങ്ക് യു ഓൾ ഫോർ വെൽക്കമിങ് മീ ഇൻ ടു യുവർ ഗ്രൂപ്പ് പിന്നെ ഇന്ന് ഷ്രോപ്ഷെയറിലായിരുന്നു കേട്ടോ സ്ഥലം ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് മൗണ്ടൻ റോഡിൽ ഇവിടെ എല്ലാവരും ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും അവരുടെ വഴിക്ക് പോയി ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഫിനിഷ് ചെയ്യുവാണ് സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്കറിയാവുന്ന നിർദ്ദേശങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സ് ഇട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് അറിയിക്കുക ചാനലിൽ പുതിയ പുതിയ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും പുതിയ പുതിയ കാഴ്ചകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ